പണ്ട് പഠിച്ച പണ്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ്, പക്ഷെ അതിനെ അറേഞ്ച് ചെയ്തേക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുവാണ് ഇത് കുറച്ച് എളുപ്പമാണല്ലോ. ഇങ്ങനെപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ സിലബസ് എത്രത്തോളം കവർ ചെയ്യുന്നു അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇതിലെല്ലാം ഉള്ള കാര്യങ്ങൾ സെയിം ആണ്, പക്ഷേ ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുവാണ് ആ ഇത് കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള രീതിയാണ്. പക്ഷേ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം CPO, വുമൺ CPO ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന എക്സാമാണ്. അതിൻ്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. May 11 വുമൺ CPO, May 25 CPO എക്സാമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ എഴുതുന്ന ഒരു എക്സാമാണ് LDC. പറഞ്ഞിരിക്കുന്നത് July, August, September ആ ഒരു ടൈമിൽ എക്സാം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ തന്നെ നമ്മുടെ എക്സാം കാണും. പക്ഷേ പഠിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്, എന്നാൽ അങ്ങോട്ട് പഠനം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വേണം, അതുകൊണ്ട് ഒരു റാങ്ക് ഫയല് മേടിക്കും നല്ലതായിരിക്കും. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉള്ളത് എപ്പോഴും നല്ലതാണ്. എന്നിട്ടും റാങ്ക് ഫയല് മേടിച്ചിട്ടും ഇതുവരെ ഫസ്റ്റ് പേജ് തുറന്ന് വെച്ചിട്ട് അതിനപ്പുറത്തോട്ടൊരു നീങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒത്തിരി പേര് പറഞ്ഞു, ഞാൻ റാങ്ക് ഫയല് മേടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഏത് എക്സാമും ആയിക്കോട്ടെ, ഇപ്പം CPO ആയാലും വുമൺ CPO ആയാലും LDC ആയാലും LGS ആയാലും ഇപ്പം ഏത് എക്സാം ആയാലും നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ടും നമ്മുടെ എക്സാമിൻ്റെ സിലബസ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ വേണം. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ പഠിക്കാവുള്ളൂ. കാര്യം നമുക്കറിയാം, ഇവിടെ വ്യക്തമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ചരിത്രം, ഭൂമിശാസ്ത്രം, ഇതിൻ്റെ എല്ലാ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തുനിന്നും നമുക്ക് എത്ര മാർക്കാണ് എക്സാമിന് ചോദിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അറിയാം, ഈ ചരിത്രമൊക്കെ ആദ്യമേ പഠിക്കാൻ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാം. ഒരു റാങ്ക് ഫെയിൽ എടുത്തു കഴിഞ്ഞാൽ റാങ്ക് ഫെയിലിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ഈ പറഞ്ഞ ചരിത്രവും ഭൂമിശാസ്ത്രവും ആയിരിക്കും, പക്ഷേ 5 മാർക്കായിരിക്കും. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കിന് നമ്മൾ കുറച്ചുകൂടെ സെലക്റ്റീവായിട്ട് പഠിക്കണം. അതായത് ഈ പറയുന്ന ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ റാങ്ക് ഫെയിലിൽ കുറച്ചധികം കണ്ടൻ്റ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, ആ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ SCERT ചാപ്റ്ററുകൾ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ധനതത്വശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക്, നമ്മുടെ എക്കണോമിക്സിൻ്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ 5 മാർക്കേ ഉള്ളൂ. ഈ ഭൂമിശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമുണ്ട്, ഇന്ത്യയുണ്ട്, ലോകമുണ്ട്, ചരിത്രമുണ്ട്, ഇന്ത്യയുണ്ട്, കേരളമുണ്ട്, ലോകമുണ്ട്, ഈ മൂന്നിനും കൂടിയാണ് 5 മാർക്ക്. പക്ഷേ ഈ പറയുന്ന ധനതത്വശാസ്ത്രം എന്നൊക്കെ പറയുന്നത് 5 മാർക്ക് ഈ പറയുന്നതിൻ്റെയൊക്കെ, ഈ ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയൊക്കെ പകുതിയുടെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ പഠിക്കേണ്ട സിലബസിനകത്ത് യാതൊരു മാറ്റവും ഇല്ല, പക്ഷേ അതിനെ നമുക്ക് എളുപ്പമുള്ള രീതിയിലോട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. കൂടുതൽ മാർക്ക് ലഭിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് മറ്റുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണഘടന LDC ആണ് 5 മാർക്കുണ്ട്, CPO 8 മാർക്കുണ്ട്. പഠിക്കേണ്ട കണ്ടൻറ്റുകൾ മറ്റ് സബ്ജക്റ്റ്, ഇപ്പോൾ ചരിത്രം വെച്ച് നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ആദ്യം തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്തൊക്കെ ചോദ്യങ്ങൾ മാറി മറിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്ന് ഇതൊക്കെ പറഞ്ഞിട്ടും നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, എങ്ങനെ പഠിക്കണമെന്നൊരു ഐഡിയ ഇല്ല. ഒരിപ്പം റാങ്ക് ഫയല് തുറന്ന് വെച്ചിട്ട് ഒരു ടോപ്പിക് എടുത്തിട്ട് ഇന്നേ വരെയായിട്ടും ആ ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ഈ കേരളത്തിൽ PSCയുടെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരൊറ്റ സിലബസാണ്. ഈ ഒരു സിലബസിനെ നമുക്ക് അനുയോജ്യമായ രീതിയിലോട്ട് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാം, അതിനകത്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ബയോളജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞാനത് പഠിക്കാതെ മാറ്റി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. റാങ്ക് ഫെയിലെ കണ്ടൻറ്റുകൾ അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയൊക്കെ നമുക്ക് അങ്ങോട്ടും നമുക്കെന്തോ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ അറേഞ്ച്മെൻറ്റിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പല സബ്ജക്റ്റും നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളെ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രോഡീകരിച്ചിരിക്കുന്ന രീതി ഒന്ന് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് എളുപ്പമായിട്ട് തോന്നും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിൽ മോഡൽ ചോദ്യങ്ങളായിട്ട് കണക്കാക്കേണ്ടത് PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ്. അതായിരിക്കണം നമ്മുടെ മുമ്പിലുള്ള മോഡൽ, അല്ലാതെ PSC ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികൾ ഇടുന്ന മോഡൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മോഡൽ ചോദ്യം എന്ന് പറയുന്നത് PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളായിരിക്കണം.
അപ്പൊ അതുകൊണ്ട് തന്നെയും എന്നോട് ചോദിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്നതാണ്, നമുക്ക് ആദ്യമേ റാങ്ക് ഫയൽ മേടിച്ച് പഠിക്കുന്നതിനോട് വേണം, അത് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് എപ്പോഴും വേണം. എന്നിരുന്നാലും നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ റാങ്ക് ഫയൽ മേടിക്കും നല്ലതായിരിക്കും. അതായത് 100 മാർക്കിന്റെ ചോദ്യങ്ങളും 100 മാർക്കിന്റെ ചോദ്യം അതിൻ്റെ ഓരോന്നിൻ്റെ ആൻസർ വരുന്നിടത്ത് ആൻസറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും അടങ്ങിയ ബുക്കുകൾ വാങ്ങും നല്ലതായിരിക്കും. അപ്പോൾ 2000 ഞാനങ്ങനെ നോക്കിയപ്പോൾ 2022 വരെയുള്ള ചോദ്യങ്ങളുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. 2023 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായ ചോദ്യങ്ങൾ വന്നേക്കുന്നത്. അത് ഉൾപ്പെടുത്തി ഒരു പബ്ലിക്കേഷനും ബുക്ക് ഇറക്കി ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു 2021 മുതൽ, അതായത് നമ്മൾക്ക് ചേഞ്ച് വന്ന ചോദ്യങ്ങളുണ്ടല്ലോ, 2021 മുതൽ 2023 വരെയുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ കാണുകയുണ്ടായി. പക്ഷേ ഇവിടെ ഒരു അറേഞ്ച്മെന്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നറിയോ, ടോപ്പിക് വൈസ് ആണ്. ഉദാഹരണത്തിന് ഞാൻ എല്ലാ പബ്ലിക്കേഷൻ്റെ ബുക്കും വാങ്ങാറുണ്ട്, പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാം വാങ്ങി നോക്കാറുണ്ട് ഏതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇതിലെല്ലാം ഉള്ള കാര്യങ്ങൾ സെയിം ആണ്. പക്ഷേ ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുവാണ് ഇത് കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള രീതിയാണ്. പക്ഷേ ശരിക്കും പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ബുദ്ധിമുട്ടെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റിലെ വ്യത്യാസമാണ്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ നമ്മുടെ ടാലൻറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ചോദ്യത്തിൻ്റെ ഒരു ബുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും ഈ സംഭവം കണ്ടു കാണുമായിരിക്കും, നമുക്ക് ടോപ്പിക് വൈസ് പ്രീവിയസ് ചോദ്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ആദ്യം തന്നെ കൊടുത്തേക്കുന്ന കേരള ചരിത്രമാണ്, കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം ഇവർ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ. അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും, അതായത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അടങ്ങിയ റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ തന്നെ അതിനെ വേറൊരു രീതിയിലോട്ട് അറേഞ്ച് ചെയ്തേക്കുവാണ് ടോപ്പിക് വൈസ്, 2021 മുതൽ 2023 വരെ. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് മേടിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഒരു വീറ്റ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ കാറ്റഗറിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് പോട്ട് വന്ന് പറഞ്ഞു, എടാ ഈ ബുക്കിൽ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങളും അവിടെ ചോദിച്ചു, അതായത് ഈ അടുത്തിടയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ ചോദ്യ പേപ്പറെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ ആൻസറൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു. ഈ ബുക്ക് ഉപകാരപ്രദമുള്ളതാണ് എന്ന് ആ വ്യക്തി എന്നോട് പറഞ്ഞു. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഏത് PSC എക്സാം എടുത്താലും ഒരു 50 മാർക്കെങ്കിലും കുറഞ്ഞത് മുൻകാല ചോദ്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം നമ്മുടെ ഈ പറഞ്ഞ ചരിത്രം മാറുമോ? ഇല്ല. നമ്മുടെ ഈ പറഞ്ഞ ഭരണഘടനയുടെ കാര്യങ്ങൾ മാറുമോ? വളരെ കുറച്ചായിട്ടുള്ള കുറച്ച് അമെൻമെൻസും കുറച്ച് അപ്ഡേഷൻസും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം അല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയല്ലേ വരത്തുള്ളൂ. അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്ന് ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ബുക്കിൽ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഇനി നമുക്കിപ്പം CPO എക്സാം എഴുതുന്നവർക്കൊക്കെ ഇനിയിപ്പോൾ 3 മാസമേ ഉള്ളൂ. ഈ 3 മാസം കൊണ്ട് റാങ്ക് ഫയലൊക്കെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റാങ്ക് ഫയൽ ഉള്ളവരൊരിക്കലും ഇത് വാങ്ങാൻ ഞാൻ പറയില്ല. കാര്യം റാങ്ക് ഫയലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അത് നമ്മളെ കുറച്ചുകൂടെ എളുപ്പമുള്ള രീതിയിൽ, അതായത് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് റാങ്ക് ഫയലിൽ നോക്കി വേണ്ട കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അതല്ല, ഒരു ഐഡിയയും ഇല്ല എന്നുള്ള ഇനിയിപ്പോൾ ഈ 3 മാസം ഞാൻ എന്ത് ചെയ്യും എന്നറിയാൻ മേലെ ഇരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതുപോലെ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ടോപ്പിക് വൈസ് ആണ്. ഓരോ ടോപ്പിക്കിലും PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ, അതായത് 2021 മുതൽ 2023 വരെ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ഇതൊന്നും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ് ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇത് തന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ഏകദേശം നമ്മൾ കവർ ചെയ്യുക എന്ന് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ സിലബസ് എത്രത്തോളം കവർ ചെയ്യുന്നു അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു നമുക്ക് എക്സാമിന് മുമ്പ് നമ്മുടെ സിലബസ് നമുക്കൊരു 1 തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസിൽ പോയി എക്സാം എഴുതുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നമ്മൾ അത്യാവശ്യമൊക്കെ നോക്കിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബുക്ക് മേടിക്കുക, ഈ ബുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തിടയ്ക്ക്, അതായത് ഈ 3 കൊല്ലത്തിനിടയ്ക്ക് നടന്ന ചോദ്യങ്ങൾ മൊത്തം നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് തന്നെയാണ്, പക്ഷേ അതിനെ അറേഞ്ച് ചെയ്തേക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുവാണ് ഇത് കുറച്ച് എളുപ്പമാണല്ലോ, ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് കിട്ടുമല്ലോ, അതാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് ടാലൻറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കണക്റ്റഡ് ഫാക്റ്റ് അടങ്ങിയ ബുക്കാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും, നിങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലെല്ലാം ലഭിക്കുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ തരാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും, 100% ഗ്യാരണ്ടിയാണ് ഇത് ഉപകാരപ്പെടും. കാര്യം ഇത് പ്രീവിയസ് ചോദ്യമാണ്, നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും പ്രീവിയസ് ചോദ്യം തന്നെയാണ്. അതിപ്പം ആരിറക്കിയാലും പ്രീവിയസ് ചോദ്യത്തിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത് PSC പുതുതായിട്ട് വന്നവരാണെങ്കിലും ശരി, കുറച്ച് നാട്ടിൽ ഇരിക്കുന്ന ഒരാളും ശരി, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. റാങ്ക് ഫയൽ ഉള്ളവരോട് ഞാൻ മേടിക്കാൻ പറഞ്ഞില്ല, ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇതുപോലൊരു ബുക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ തുടർന്നും PSC ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും.